നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപഥ് പദ്ധതിയെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി സായുധ സേനയെ തിയേറ്റർ കമാൻഡുകളായി പുനഃസംഘടിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രതിരോധ പരിഷ്കാരങ്ങൾ സന്ദർഭോചിതമാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വകാര്യ മാധ്യമത്തിലെ ലേഖനത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ അഗ്നിപത് പദ്ധതിയെ അനുകൂലിച്ച് മനീഷ് തിവാരി പരസ്യപ്രതികരണവും നടത്തിയിരുന്നു. അഗ്നിപഥിന്റെ അനിവാര്യത എന്ന പേരിലെഴുതിയ ലേഖനത്തിൽ രാജ്യത്തിനായി സംയോജിത പോരാട്ട സൈന്യത്തെ വികസിപ്പിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ചും പ്രസ്താവിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ പ്രതിരോധ മേഖല പരിഷ്കരിക്കുന്നതിന്റെയും ആധുനികവൽക്കരണം കൊണ്ടുവരുന്നതിനു മുമ്പുള്ള ചുവടുവയ്പ്പാണ് അഗ്നിപഥ്. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ചും ലേഖനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സഖ്യ സംവിധാനത്തിന്റെ അനിവാര്യതയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ടത്. 1938 ജർമ്മൻ സംസാരിക്കുന്ന ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായ സുഡറ്റൻ ലാൻഡ്സ് കീഴടക്കുന്നതിന് മുമ്പ് ജർമ്മൻ സൈന്യം ഓസ്ട്രിയ പിടിച്ചെടുത്തു. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ച വരെ സഖ്യവും സമാഹരണ ഫലകങ്ങളും ശീതയുദ്ധത്തിലേക്ക് കൊണ്ടുപോയി. 1975 കൊറിയൻ യുദ്ധത്തിലും വിയറ്റ്നാമിലെ തോൽവിയിലും ചെക്ക്മേറ്റ് ശിക്ഷിക്കപ്പെട്ട US പ്രതിരോധ വിദഗ്ധർ ഭാവിയിലെ സായുധ സേനയുടെ ഘടനയെയും രൂപരേഖയും ഗൗരവമായി പുനർവിചിന്തനം ചെയ്യാൻ തുടങ്ങി. ജോർജ് ഡബ്ല്യു ബുഷ് ഭരണകൂടത്തിൽ ഡൊണാൾഡ് റംസ്ഫെൽഡ് വീണ്ടും US പ്രതിരോധ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് സൈനിക കാര്യങ്ങളിൽ ഒരു യഥാർത്ഥ വിപ്ലവമുണ്ടായി. കമ്പ്യൂട്ടിംഗ് ആശയവിനിമയം, ബഹിരാകാശ പരിജ്ഞാനം, പരിവർത്തനപരമായ മാറ്റങ്ങൾ എന്നിവയിൽ നിരവധി സാങ്കേതിക പുരോഗതികൾ ഉൾപ്പെടുന്നു. സൈനിക കാര്യങ്ങളിൽ വരാനിരിക്കുന്ന വിപ്ലവം കണ്ട ഒരേയൊരു രാജ്യം US മാത്രമാണ്. സോവിയറ്റ് സൈനിക സൈദ്ധാന്തികർ പോലും 1970 തുടക്കത്തിൽ സൈനിക സാങ്കേതിക വിപ്ലവങ്ങളിൽ സ്വയം പ്രയോഗിക്കാൻ തുടങ്ങിയിരുന്നു. 1990 മധ്യത്തോടെ ഒരു ദശാബ്ദകാലത്തെ സാമ്പത്തിക വളർച്ചയിൽ ഊർജം പകരുന്ന ചൈന പോലും അതിന്റെ ശക്തിയുടെയും കമാൻഡർ ഘടനയുടെയും അടിസ്ഥാനപരമായി പുനഃക്രമീകരണം ആരംഭിച്ചു. 1990 ഗൾഫ് യുദ്ധവും 1995 തായ്വാൻ കടലെടുക്ക പ്രതിസന്ധിയും അമേരിക്കയുടെ ഇരട്ടശക്തി പ്രവചനങ്ങളായിരുന്നു ചൈനയിലെ പരിഷ്കാരങ്ങൾക്കുള്ള പ്രേരണ. ഒരു ആധുനിക യുദ്ധം നടത്താനുള്ള സാങ്കേതിക വൈദഗ്ധ്യം തങ്ങൾക്കില്ലെന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം തിരിച്ചറിഞ്ഞു. ഈ മേഖലയിൽ വിദേശ ശക്തികൾ ഇടപെടുന്നത് തടയുക, പ്രതിരോധ ചിലവ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ ത്രിതല സമീപനം സ്വീകരിച്ചു. പുതിയ ആയുധങ്ങളിൽ നിക്ഷേപം നടത്തുക, ആക്സസ് വിരുദ്ധ ഏരിയ നിഷേധ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുക, ചൈനീസ് പ്രതിരോധ വ്യവസായത്തെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ സ്ഥാപിക്കുക എന്നിവ ഇതിലുൾപ്പെടുന്നു. ഒന്നാം തരം നാവിക വ്യോമശേഷിയുള്ള ഒരു സംയോജിത പോരാട്ട സേനയെ വികസിപ്പിക്കുക എന്നതായിരുന്നു അവർ തുടക്കമിട്ട അടിസ്ഥാനപരമായ മാറ്റങ്ങളിലൊന്ന്. മറ്റ് സേവനങ്ങൾ വികസിച്ചപ്പോൾ 70 മധ്യത്തിൽ ഏകദേശം 3 ദശലക്ഷത്തിൽ നിന്ന് സൈന്യം 9,75,000 ചുരുങ്ങി. കാർഗിൽ റിവ്യൂ കമ്മിറ്റി ശുപാർശ ചെയ്ത പരിഷ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് സായുധ സേനയുടെ റിക്രൂട്ട്മെന്റ് രീതികളുമായി ബന്ധപ്പെട്ടതായിരുന്നു. സൈന്യം എല്ലായ്പ്പോഴും ചെറുപ്പവും ഫിറ്റുമായിരിക്കണം. അതിനാൽ നിലവിലെ രീതിക്ക് പകരം കളർ സർവീസ് 7 മുതൽ 10 വർഷത്തേക്ക് ചുരുക്കി. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥരെ വിട്ടയക്കുന്നത് നല്ലതാണെന്നും KRC നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. 2000 ഒരു കൂട്ടം മന്ത്രിമാർ KRCയുടെ ശുപാർശ അംഗീകരിച്ചു. 2011 UPA സർക്കാർ രൂപീകരിച്ച ദേശീയ സുരക്ഷ സംബന്ധിച്ച് നരേഷ് ചന്ദ്ര ടാസ്ക് ഫോഴ്സും ഈ വിഷയം ചർച്ച ചെയ്തു. എന്നിരുന്നാലും അതിന്റെ റിപ്പോർട്ട് ഇതുവരെ പരസ്യമായിട്ടില്ല. അഗ്നിവീർ റിക്രൂട്ട്മെന്റ് പരിഷ്കാരവും CDSന്റെ നിയമിക്കുന്നതും സായുധ സേനയെ തിയേറ്റർ കമാൻഡുകളായി പുനഃസംഘടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ പരിഷ്കാരങ്ങൾ സന്ദർഭോചിതമാക്കണം. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൈനികർക്ക് യുദ്ധം ചെയ്യാൻ പിന്തുണ നൽകുന്നുവെന്നും മനീഷ് തിവാരിയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.